പൊതു ഇടങ്ങളിൽ മാത്രമല്ല വീടുകളിലും നിയന്ത്രണങ്ങളും ശ്രദ്ധയും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഈ വാക്കുകൾ കേട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ശബ്ദ സന്ദേശത്തിലേക്ക് കോവിഡ് 19 മുന്നറിയിപ്പ് കേരളത്തിൽ കോവിഡ് സമൂഹവ്യാപനം 2% എന്ന സൂചനയുള്ളതിനാൽ പൊതുവിടങ്ങളിൽ മാത്രമല്ല വീടുകളിലേക്കും നിയന്ത്രണം വ്യാപിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു പുറത്തുനിന്ന് വന്നവർ സ്വയം അണുനാശിനം നടത്തി മാത്രം വീട്ടിലെ വസ്തുക്കളിൽ സ്പർശിക്കുക പൊതുവാഹനങ്ങളിലെ യാത്രയ്ക്ക് സമൂഹ വ്യാപന വേളയിൽ രോഗസാധ്യത ഏറെയുണ്ട് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയാൽ ധരിച്ച വസ്ത്രം അലക്കാനായി പുറത്തേക്ക് മാറ്റി സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതിനു ശേഷം മാത്രം ഇരിപ്പിടങ്ങൾ ഉപയോഗിക്കുക പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങൾ പൊതികൾ മാറ്റി സൂക്ഷിക്കുക കഴുകാവുന്നവ സോപ്പിൽ കഴുകി തന്നെ എടുത്തു വെക്കുക ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ സോപ്പിട്ട് കഴുകി മാത്രം വെക്കുക വീടുകളിൽ എല്ലാ കൂടിച്ചേരലുകളും ആഘോഷങ്ങളും ഒഴിവാക്കുക ചടങ്ങുകളും പറ്റുമെങ്കിൽ ഒഴിവാക്കുകയോ നാമമാത്രമായി മിതപ്പെടുത്തുകയോ ചെയ്യുക ബന്ധുഗൃഹ സന്ദർശനം ഒഴിവാക്കുക ആരാധനാലയങ്ങളിൽ പോകാതിരിക്കുക വിവാഹസ്ഥലം മരണവീടുകൾ എന്നിവിടങ്ങളിലും കുട്ടികളും 60 വയസ്സ് കഴിഞ്ഞവരും പോകരുത് 28 ദിവസത്തെ ക്വാറന്റൈനിലുള്ളവർ മുറിക്ക് പുറത്തിറങ്ങുന്നത് കുറ്റകരമാണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം വീടിന് പുറത്തിറങ്ങുക സമൂഹ വ്യാപന സൂചനയുള്ളതിനാൽ ഓരോ യാത്രയിലും അപകടം പതിയിരിക്കുന്നു അനുസരിക്കുക എല്ലാം നമുക്ക് വേണ്ടിയാണ് പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക കൊറോണ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ആദ്യം മെല്ലെ പിന്നെ അതിവേഗതയിലാണ് അതിന്റെ വരവ് കയ്യകലത്തിലെത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ 1-2 ആഴ്ചകൾ എല്ലായിടത്തും സർക്കാർ കണക്കുകളേക്കാൾ എത്രയോ മടങ്ങാണ് യഥാർത്ഥ കണക്കുകൾ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് അധികം ഒന്നും ചെയ്യാനാവില്ല വരാന്തകളിൽ കിടന്ന് പനിക്കും നമ്മൾ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി വരി നിൽക്കും നമ്മൾ ആരോഗ്യ പ്രവർത്തകർ അവരും തളർന്നു വീഴും തടയാനുള്ള ഏറ്റവും നല്ല വഴി സോഷ്യൽ ഡിസ്റ്റൻസിങ് അതായത് സാമൂഹിക അകലം പാലിക്കൽ അത് മാത്രമാണ് ഇത് ചെയ്തപ്പോഴാണ് ചൈന രക്ഷപ്പെട്ടു തുടങ്ങിയത് ഇതാദ്യമേ ചെയ്തതുകൊണ്ടാണ് തായ്വാൻ അപകടത്തിൽ പെടാതിരുന്നത് ഇത് ചെയ്തതുകൊണ്ടാണ് ജപ്പാനും സിംഗപ്പൂരും തായ്ലൻഡും സേഫായിരിക്കുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് നാളെ മുതൽ പോരാ അകലം പാലിക്കൽ ഇന്ന് മുതൽ വേണം ഈ നിമിഷം മുതൽ വേണം ഇത് മാത്രമാണ് ഇത് തന്നെയാണ് ഇപ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം 3 പേരിൽ നിന്ന് 3000 പേരിലെത്താൻ 3-4 ദിവസം മതി 3 പേരെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിച്ച് സ്റ്റേബിൾ ആക്കാൻ 3-4 ദിവസം മതി അതുകൊണ്ട് എല്ലാവരും കൂട്ടമായി നിൽക്കുന്നത് ഒഴിവാക്കുക ചെറിയ കൂട്ടം പോലും ഒഴിവാക്കുക പരിപാടികൾക്ക് ക്ഷണിക്കുന്നവരോട് സോറി എന്ന് പറയാൻ മടിക്കരുത് മാനവരാശിയുടെ രക്ഷയ്ക്കായി സഹകരിക്കുക ദയവായി ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എല്ലാ ഗ്രൂപ്പുകളിലും ഇടുക ഇനി അങ്ങോട്ട് വളരെ ജാഗ്രത വേണം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ എല്ലാം കൂടിക്കൂടി വരികയാണ് ജാഗ്രത മതി ആശങ്ക വേണ്ട ഇതും നമ്മൾ അതിജീവിക്കും